മാഷാല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലേ 16 വയസ്സിൽ തുടങ്ങിയതാണ്. ബോട്ടാകണതിൻ്റെ മുമ്പ് ബോട്ട് ചെയ്യിപ്പിച്ചാനും കൊണ്ടുപോയി. ബോട്ടായതിൻ്റെ ശേഷം 42-41 വയസ്സ് വരെ കോണിക്കും ചെയ്തിട്ടുള്ളതന്നെ. കേട്ടില്ലേ, വോട്ടിടൻ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗിന് വേണ്ടി വോട്ടിട്ട് തുടങ്ങി. കഴിഞ്ഞ 20 വർഷമായി അതേ വഴി യാത്ര ചെയ്യുന്ന സമസ്തയുടെ കടുത്ത സമുദായ പ്രവർത്തകനാണ്, നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്. അപ്പോൾ പിന്നെ ഇത്തവണ എന്താണ് ചെയ്തത്? സമസ്തകളുടെ ജമ്മിയത്തുല്ലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടിയിട്ട് സഹപ്രവർത്തകരൊക്കെ നിർദ്ദേശിച്ചത് പ്രകാരം ഞാനും എൻ്റെ കുടുംബവും അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്കോട് കൂടി ഇന്ന് പരിചയമില്ലാത്തൊരു ചിഹ്നത്തിന് വേണ്ടി വോട്ട് ചെയ്തു. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. കേട്ടില്ലേ, സമസ്തക്കാരനായ അദ്ദേഹവും കുടുംബവും ഇത്തവണ വോട്ട് ചെയ്തത് പരിചയമില്ലാത്ത ഒരു ചിഹ്നത്തിന്. ലീഗുകാർ ആലോചിക്കുകയാണ്, ഞമ്മക്ക് പരിചയമില്ലാത്ത ഏതാണ് ചിഹ്നം? സ്ഥിരമായി ചെയ്യാത്തത് കൊണ്ട് പനിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഗുളികയൊക്കെ കുടിച്ചു വന്ന് കെടുക്കട്ടെ. ഇൻഷാല്ലാ, 1.5 മാസത്തെ പരിപാടിയല്ലേ, എന്നാ ചെയ്യാതെ കുത്താതെ കുത്തിയതാണ് അരിവാളിന്. അപ്പോൾ ഒരു പനി വരാൻ സാധ്യതയുണ്ട്. കേട്ടില്ലേ, നാളിതുവരെ കുത്താത്ത ചിഹ്നത്തിനാണ് ഇത്തവണ അദ്ദേഹവും കുടുംബവും കുത്തിയത്, അരിവാൾ ചുറ്റികയ്ക്ക്. പക്ഷേ മൂപ്പർക്കും കുടുംബത്തിനും പനിയൊന്നും വന്നില്ല കേട്ടോ. മാഷാല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലേ 16 വയസ്സിൽ തുടങ്ങിയതാണ്. ബോട്ടാകണതിൻ്റെ മുമ്പ് ബോട്ട് ചെയ്യിപ്പിച്ചാനും കൊണ്ടുപോയി. ബോട്ടായതിൻ്റെ ശേഷം 42-41 വയസ്സ് വരെ കോണിക്കും ചെയ്തിട്ടുള്ളതന്നെ. സമസ്തകളുടെ ജമ്മിയത്തുല്ലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടിയിട്ട് സഹപ്രവർത്തകരൊക്കെ നിർദ്ദേശിച്ചത് പ്രകാരം ഞാനും എൻ്റെ കുടുംബവും അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്കോട് കൂടി ഇന്ന് പരിചയമില്ലാത്തൊരു ചിഹ്നത്തിന് വേണ്ടി വോട്ട് ചെയ്തു. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. സ്ഥിരമായി ചെയ്യാത്തത് കൊണ്ട് പനിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഗുളികയൊക്കെ കുടിച്ചു വന്ന് കെടുക്കട്ടെ. ഇൻഷാല്ലാ, 1.5 മാസത്തെ പരിപാടിയല്ലേ, എന്നാ ചെയ്യാതെ കുത്താതെ കുത്തിയതാണ് അരിവാളിന്. അപ്പോൾ ഒരു പനി വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ, ഇത് മോർഫ് ചെയ്തെടുത്തതൊന്നുമല്ല, നല്ല ഒറിജിനൽ ഫോൺ സന്ദേശം തന്നെയാണ്. സംശയിക്കേണ്ട, ലീഗുകാരെ ഞെട്ടേണ്ട. സമസ്തയുടെ വഴി വളരെ നേർവഴി തന്നെയാണ്, വളരെ കൃത്യമായ വഴി തന്നെയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, സമസ്തയുടെ വഴി വളരെ കൃത്യമായതാണെന്നും തീരുമാനം വളരെ തീരുമാനിച്ചെടുത്തതാണെന്നും. അവരെ അപമാനിച്ച് പ്രകോപിപ്പിച്ച് വോട്ട് ചെയ്യിച്ച് വന്ന മുസ്ലിം ലീഗിൻ്റെ ഇത്രയും കാലത്തെ മുഷ്ക് ഇത്തവണ സമസ്ത അനുവദിച്ച് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ലീഗുകാർ ഒന്നോർക്കണം, ഇതുപോലെ എത്ര സമസ്ത കുടുംബങ്ങൾ പൊന്നാനിയിലും മലപ്പുറത്തും മാത്രമല്ല സമസ്തയുള്ള മിക്ക മണ്ഡലങ്ങളിലും കൃത്യമായി തങ്ങളുടെ സമ്മതിദാനാവകാശം ഇത്തവണ വിനിയോഗിച്ച് കഴിഞ്ഞുവെന്ന്. ഇതിലൂടെ സമസ്ത നൽകുന്ന സന്ദേശം വളരെ കൃത്യമാണ്. മുസ്ലിം ലീഗ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. അത് മതേതര പാർട്ടിയാണോ അല്ലയോ എന്ന് ജനം തീരുമാനിക്കട്ടെ. എന്നാൽ സമസ്ത നിലകൊള്ളുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായല്ല, മുസ്ലിം സമുദായത്തിന് വേണ്ടി തന്നെയാണെന്ന് വളരെ വ്യക്തമാകുന്നു ഈ ഒരു സന്ദേശത്തോടെ. അതുകൊണ്ട് തന്നെയാണ് മതേതരത്വത്തിൻ്റെ കപട തണലിൽ ഒളിച്ചിരിക്കാമെന്ന ലീഗിൻ്റെ സ്ഥിര നിലപാടിൽ നിന്ന് മാറി ഇത്തവണ മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി വാദിച്ച് തെളിയിച്ച് കാട്ടുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിന് തങ്ങളുടെ ഒരു വോട്ട് എന്നവർ ഉറപ്പാക്കിയതും. കുറേ കാലം കുറച്ചു പേരെ കബളിപ്പിക്കാനാകും, കുറച്ചു കാലം കുറേ പേരെയും കബളിപ്പിക്കാനാകും, എന്നാൽ എല്ലാവരെയും എക്കാലവും മതേതരത്വത്തിൻ്റെ പേരും പറഞ്ഞ് കബളിപ്പിക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം വീണ്ടും ഓർക്കണം. അത് അവരണികളോട് പറഞ്ഞ് നൽകണം. അല്ലാതെ ഇത്രയും യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറയുന്നവരുടെ കുടുംബത്തിലിട്ട് സമൂഹ മാധ്യമങ്ങളിൽ തെറി വിളിക്കുകയല്ല വേണ്ടത്. അണികൾക്കിടയിൽ മുസ്ലിം ലീഗിനോട് പരമാവധി അകൽച്ച സൃഷ്ടിക്കാൻ സമസ്ത മുഖപത്രമായ സുപ്രഭാതം വല്ലാത്തൊരു ത്വര കാട്ടുകയാണെന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ സമസ്ത അതിൽ വിജയിച്ചിട്ടുണ്ട്, സുപ്രഭാതം അതിൻ്റെ മതേതര ദൗത്യം നിറവേറ്റിയിട്ടുമുണ്ട്. ഒരു സമുദായത്തിന് വേണ്ടിയുള്ള സുപ്രഭാതം ശരിക്കും ഒരു സമുദായത്തിൽ നിന്നുള്ള ചില പൊട്ടലും ചീറ്റലും ആഘാതങ്ങളുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വസ്തുത. പക്ഷേ സുപ്രഭാതം നിൽക്കുന്നത് സമസ്തയ്ക്ക് വേണ്ടി, ഒരു സമുദായത്തിന് വേണ്ടി തന്നെയാണ്. അത് പക്ഷേ സമുദായത്തിലെ രാഷ്ട്രീയ കളികൾക്കെതിരെ സമുദായത്തിന് വേണ്ടി നിൽക്കുന്ന വളരെ വ്യക്തമായ സമീപനം തന്നെയാണ്, അതിൽ സംശയമില്ല. ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ലീഗിനെ ശത്രുവിനെ പോലെയുള്ള വീക്ഷണത്തോടെ സുപ്രഭാതം കാണുന്നു. അതൊരു അവരത്വ സമീപനമാണെന്നാണ് ലീഗ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ സമുദായം അത് ഇത്തവണ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. സമുദായം വിശ്വസിച്ചത് സമസ്തയെ തന്നെയാണെന്ന് ഈ 2024 ഏപ്രിൽ 26 നടന്ന വോട്ടെടുപ്പ് വളരെ വ്യക്തമായി തെളിയിക്കുന്നുണ്ട്. ഇനി വോട്ടെണ്ണുമ്പോൾ വളരെ കൃത്യമായി അറിയാം ഈ പറഞ്ഞ സമസ്തയുടെ വോട്ടുകൾ കൃത്യമായി എങ്ങോട്ട് പോയി എന്ന്. ലീഗുകാരുടെ സംശയം ഔദ്യോഗികമായി അവിടെ വിരാമമിടുകയും ചെയ്യാം.